നമസ്കാരം പിണറായിസത്തിൻ്റെ അന്ത്യകുദാശ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വ്യക്തമാക്കുന്നത് പിണറായിസത്തിന് ഇനി അധിക ആയുസ് ഇല്ലെന്നാണ് ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലം കഷ്ടപ്പെട്ടും നെനക്കെട്ടുമാണ് പിണറായിസത്തിന് പിണറായി വിജയൻ രൂപം നൽകിയത് അങ്ങനെ പാർട്ടി സംവിധാനത്തെ മുഴുവൻ പിടിച്ചടക്കി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തി ആ അധികാരത്തുടർച്ച പിണറായിസത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു അതും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അധികാരത്തിലെത്തിയതോടെ അത്തരം പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചു പിന്നെ ജനങ്ങൾ മണ്ഡന്മാരാണ് ജനങ്ങൾക്ക് എന്തുമാവാം എന്ത് കൊള്ള നടത്തിയാലും നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ ജനങ്ങളെ തെരുവിലിറക്കാം അതുകൊണ്ടാണ് സാധാരണഗതിക്ക് വലിയ വിവാദങ്ങൾ സർക്കാരുകളുടെ മേലുണ്ടാവുമ്പോൾ തെരുവിലിറങ്ങുന്ന പോസ്റ്ററുകൾ ബാനറുകൾ ഫ്ലെക്സുകളൊക്കെ പരിഹസിക്കുന്ന തരത്തിലുള്ളതാണ് പിന്തുണയ്ക്കുന്നവർ വീട്ടിലിരിക്കും എന്നാൽ ഇപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി നോക്കിയാൽ കാണുന്ന ഫ്ലെക്സുകളെല്ലാം തളർന്നിട്ടില്ല പിന്നല്ലേ തകരുന്നത് തുടങ്ങിയ അസാധാരണ വാചകങ്ങളാണ് അതായത് എവിടെ നോക്കിയാലും വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന പിണറായിയുടെ ചിരിക്കുന്ന തിളങ്ങുന്ന ഫ്ലെക്സുകൾ കാണാം ആ ഫ്ലെക്സുകൾക്കൊപ്പം ആവേശം കൊള്ളുന്ന വാക്കുകളാണ് അത്തരത്തിൽ കേരളത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് പിണറായിയുടെ നേട്ടം ആ ഒരു അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് പൊതുസമൂഹത്തെ പരിഹസിക്കാം അവരെ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കാം അവർക്ക് കിറ്റ് കൊടുത്തോ സാമൂഹിക പെൻഷൻ സമയമാവുമ്പോൾ കൊടുത്തോ അവരെ വിലക്കെടുക്കാം മാധ്യമ സ്ഥാപനങ്ങൾക്ക് നക്കാപ്പിച്ചും മാധ്യമ പ്രവർത്തകർക്ക് വേണ്ട പദവികളുമൊക്കെ കൊടുക്കാം അവരുടെ പ്രചാരകരാവും അത്തരത്തിലൊരു ആശയമായി രൂപപ്പെട്ടതാണ് ഇപ്പോൾ തകർന്നടിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അധികാരത്തിനെത്തിയപ്പോൾ പിണറായി സമയം ഇനി ഉണ്ടാവൂ പ്രത്യേകിച്ച് കാരണം പ്രതിപക്ഷം ദുർബലമാവും അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിനും ലീഗിനും ഒന്നും സാധിക്കില്ല അങ്ങനെ പത്തു വർഷം അധികാരമില്ലാതെ ഈ പ്രതിപക്ഷം നിലനിൽക്കുന്നതോടെ ആ പ്രസ്ഥാനമേ ഇല്ലാതാകും പിന്നെ തുടർ ഭരണം സി പി എമ്മിൻ്റേതാവും പിണറായി സ്റ്റുകളുടേതാവും എന്ന് കരുതിയിടത്താണ് ഇപ്പോൾ തുടർച്ചയായ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ നിരന്തരമായി പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ സ്വർണക്കടത്ത് വിവാദം അതിനെ എങ്ങനെ നേരിട്ടു എന്നതാണ് വലിയ അത്ഭുതകരമായ കാര്യം കാരണം സോളാർ വിവാദത്തിൻ്റെയൊക്കെ പതിന്മടങ്ങ് കാരണങ്ങളുള്ള ഉത്തരവാദിത്വമുള്ള സത്യമുള്ള ഒരു വിഷയമാണ് സ്വർണ്ണക്കടത്ത് വിവാദം പക്ഷെ അത് പുഷ്പം പോലെ പറിച്ചു കളഞ്ഞു അത് പൂർണ്ണമായും ചീറ്റിപ്പോയി ഉണ്ടയില്ല വെടിയായി മാറി അതാണ് വാസ്തവത്തിൽ പിണറായി സിംഗ് മികവെന്ന് പറഞ്ഞു ആ ഒരു ആത്മവിശ്വാസത്തിൽ അല്പം അലസത കാട്ടി രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ തിരിച്ചടികളാണ് മുഴുവൻ ജനങ്ങൾ വിഡ്ഠികളാണ് എന്ന് കരുതി അവസാനം ഇലക്ഷൻ ആകുമ്പോൾ എല്ലാം ചെയ്യാം എന്ന് കരുതിയതിൻ്റെ തിരിച്ചടിയായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ യു ഡി എഫിന് ഇതിനു മുൻപ് ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഇത്തരമൊരു ജനകീയ വിശ്വാസം ജനങ്ങൾക്കുണ്ടെങ്കിൽ തൃക്കാക്കരയിൽ അത്രയും ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല അതൊരു വലിയ കൃത്യമായ സൂചനയാണ് അത് വാസ്തവത്തിൽ സി പി എം ആദ്യമായി തിരിച്ചടി തുടങ്ങിയിരിക്കുന്ന തിരിച്ചറി തൃക്കാക്കരയിലാണ് എന്നാൽ ഈ അധികാരത്തിലെത്തിയ അന്നു മുതൽ വിവാദങ്ങളാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു സി പി എം നേതാവിൻ്റെ മകൾ അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവിൻ്റെ മകൾ ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ചപ്പോൾ ആ മകളുടെ കുഞ്ഞിനെ അവളുടെ സമ്മതമില്ലാതെ തട്ടിയെടുത്ത് കേരളത്തിന് പുറത്തേക്ക് കൊടുത്തു എന്നതാണ് അത് വലിയ വിവാദമാകുന്നു അനുപമ രംഗത്ത് വരുന്നതോടെ അന്ന് ഈ അനുപമയെ വേട്ടയാടാൻ അനുപമയുടെ പിന്നാലെ നടന്ന് അപ അപകീർത്തിപ്പെടുത്താൻ ഇവർ രംഗത്തിറങ്ങുക ഈ സജി ചെറിയാൻ അടക്കമുള്ളവർ സജി ചെറിയാൻ പറഞ്ഞത് കല്യാണം കഴിച്ച് രണ്ടു മൂന്നും പിള്ളേരെ ഉണ്ടാക്കുക അതൊരു കൂട്ടുകാരുടെ ഭാര്യയുമായി ബന്ധത്തിൽ പോവുക അതിനുശേഷം ഒരു കൊച്ചു പെണ്ണിനെ പ്രേമിച്ച് അവക്കും കൊച്ചിനെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അശ്ലീലമായ സമീപനമായിരുന്നു ഇത് സി പി എമ്മിന് ഒരു ആക്രമണ രീതിയാണ് ഈ ആക്രമണ രീതിക്കൊപ്പമാണ് പൊതുസമൂഹം എന്ന് പ്രതീതി ചിന്തിച്ചെങ്കിൽ പക്ഷെ പൊതുസമൂഹം ഈ പെൺകുട്ടിയുടെ കുഞ്ഞിനെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ഒരു ഗൂഢാലോചനക്കെതിരെ അതൊരു വലിയ വിവാദമായി മാറി സി പി എമ്മിന് ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു മേടിച്ചു കൊടുക്കേണ്ടി വന്നു അവിടെ തുടങ്ങിയ ആ വിവാദം പിന്നെ അങ്ങോട്ട് തുടരുകയാണ് ലോകായുക്തിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഒടുവിൽ കെ ടി ജലീലിനെ രാജിവെക്കേണ്ടി വരുന്നു അതിന് തുടർച്ചയായി ഇവർ ചെയ്തത് എന്താണ് ലോകായുക്തിന്റെ അറ്റവും വാലും വെട്ടിക്കളഞ്ഞു അതായത് വെറും ശുപാർശ ചെയ്യുന്ന ഒരു സ്ഥാപനമായി അതിനെ മാറ്റി വാസ്തവത്തിൽ അഴിമതിക്കതിനുള്ള ഏറ്റവും ഫലപ്രദമായ സംവിധാനത്തെ പിണറായി വിജയൻ തച്ചുടച്ചു കളയുന്ന വരിയുടച്ചു കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത് ഈ ഉണ്ടായ്പ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് അത് അവർ തിരിച്ചറിഞ്ഞില്ല കാരണം അത്രമേറെ ആത്മവിശ്വാസത്തിലായിരുന്നു പിന്നീട് സർവകലാശാല നിയമനങ്ങൾ വിവാദത്തിലാവുന്നു സർവകലാശാലകളിൽ ഇഷ്ടപ്പെട്ടവരെ മാത്രം തിരികെ കയറ്റുന്നു ആ തിരികെ കയറ്റി സി പി എമ്മുകാർ എന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ യുവ നേതാക്കളുടെ ഭാര്യമാർ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ മക്കൾ അവർക്കൊക്കെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറും ഒക്കെ തസ്തിക അടക്കമുള്ളവരുടെ എം പിമാരടക്കമുള്ളവരുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനം വിവാദമാകുന്നു അത് അതിവിടുത്തെ തുല്യാവകാശത്തിന് നേരെയുള്ള പോരാട്ടമായി കാണുന്നു ഗവർണർ അത് ഏറ്റെടുക്കുന്നു ഗവർണർ സത്യാഗ്രഹമില്ല സാഹചര്യത്തിൽ എനിക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നിട്ടും കൂസലില്ലാതെ അവർ തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ അനുമതി പോലും ഇല്ലാതെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിൽവർ ലൈനുമായി രംഗത്തിറങ്ങുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭം ഉണ്ടാകുന്നു നടക്കില്ല കാരണം അതിനുള്ള പണമില്ല സർക്കാർ പറയുന്ന ചെലവിലൊന്നും നിൽക്കില്ല മാത്രമല്ല ഈ പദ്ധതി വലിയ നഷ്ടത്തിൽ കലാശിക്കും ഇത്രയേറെ ആൾക്കാർ ഇത്രയേറെ പണം മുടക്കുന്ന ഒരു പദ്ധതിയിൽ യാത്ര ചെയ്യാൻ ഉണ്ടാവില്ല ഇത് പദ്ധതി ഉണ്ടായാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി ഇല്ലാതാവും മലകളും കുന്നുകളും പാറകളും താഴ്വാരങ്ങളുമൊക്കെ കുഴിച്ചുമൂടപ്പെടും എന്ന് വ്യക്തമായി എന്നിട്ടും മുമ്പോട്ട് ധാർഷ്ട്യത്തോടെ പോയി വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു പിന്നീട് സ്വപ്ന സുരേഷ് പ്രത്യക്ഷപ്പെടുന്നു സ്വപ്ന സുരേഷെ ആദ്യം വന്ന് ചീറ്റിപ്പോയതോടെ ഇനി ഒരിക്കലും വരില്ല എന്ന് കരുതിയെങ്കിലും കൂടുതൽ വിശ്വാസ്യതയോടെ സ്വപ്ന സുരേഷ് തിരിച്ചു വരികയാണ് ആദ്യം സ്വപ്ന സുരേഷ് വരുമ്പോൾ ആർക്കും സ്വപ്ന സുരേഷിനെ കുറിച്ച് അറിയില്ല എന്നാൽ രണ്ടാം വരവിൽ സ്വപ്ന സുരേഷ് വിശ്വാസ്യത ഉണ്ടാക്കുന്നു സ്വപ്നയുടെ നിലപാടുകളെ അവരുടെ വാക്കുകൾക്ക് സാധാരണക്കാർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാകുന്നു സ്വപ്ന സുരേഷ് കുറ്റവാളിയാവാം എന്നാൽ സമാനമായി കുറ്റം ചെയ്തവരൊക്കെ സർക്കാർ ശമ്പളം വാങ്ങി മുമ്പോട്ട് പോകുമ്പോൾ അവരെല്ലാം നീതിമാന്മാരാകുമ്പോൾ താരതമ്യനെ കുറഞ്ഞ കുറ്റം ചെയ്ത സ്വപ്ന സുരേഷ് വേട്ടയാടപ്പെടുന്നതിനെതിരെ ജനവികാരം ഉണ്ടാവുന്നു അതിനെ മറികടക്കാൻ അതിനേക്കാൾ വലിയ മണ്ടത്തരം കാണിക്കുന്നു ആ മണ്ടത്തരമായിരുന്നു കറുപ്പ് നിരോധിക്കുന്ന തരത്തിലുള്ള പ്രതീതി അത് സർക്കാർ നിഷേധിക്കുമ്പോഴും കറുത്ത മാസ്കിന് പോലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തുന്നു നാടിനീളെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങളെ നേരിടുന്നതിനു പോലീസിൻ്റെ പോലീസിന്റെ തേർവാഴ്ച ഉണ്ടാവുന്നു അത് കൂടുതൽ തിരിച്ചടിയാവുന്നു അതിനോടൊപ്പമാണ് പി സി ജോർജിനെതിരെ വേട്ടയാടാൻ ഇറങ്ങുന്നത് പി സി ജോർജ് ജനകീയനല്ല പി സി ജോർജിൻ്റെ അഭിപ്രായ ഭിന്നത പലർക്കുമുണ്ട് പക്ഷെ ജോർജ് ചെയ്ത കുറ്റത്തിന് ചെയ്ത പോലെ ശിക്ഷിക്കുന്നതിന് പകരം ജോർജിൻ്റെ പിന്നാലെ നടന്ന ഒരു പ്രസംഗത്തിന് പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നു ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കള്ളപ്പരാതിയിൽ ഓർക്കണം നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതിയായ ഒരു സ്ത്രീയുടെ കള്ളപ്പരാതിയിൽ ഞൊടിയിടയിൽ എഫ്ഐആർ ഇട്ടിട്ട് സ്ത്രീ സ്ത്രീപീഡകനെന്ന നിലയിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ഉമ്മൻചാണ്ടിയെയും മറ്റ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു പീഡനക്കേസിൻ്റെ പേരിൽ ക്രൈം നന്ദകുമാറിനെ ജയിലിൽ ജയിലിലടക്കുന്നു അങ്ങനെ ഒരു അസഹിഷ്ണുതയുടെ പ്രതീകമായി സർക്കാർ മാറുകയാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി സ്വപ്ന സുരേഷിനെ വെളിപ്പെടുത്തൽ വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ സരിയത്തിന് വീട്ടിൽ പോയി ഗുണ്ടകളെ പോലെ പിടിച്ചുകൊണ്ടുപോകുന്നു ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാളെ ദലാളായി പറഞ്ഞയക്കുന്നു അതിൻ്റെ പേരിൽ കേസെടുക്കേണ്ടി വരുന്നു എ ഡി ജി പിയെ സ്ഥലം മാറ്റേണ്ടി വരുന്നു ഗൂഢാലോചന കേസെടുക്കേണ്ടി വരുന്നു എങ്ങനെ തൊട്ടതെല്ലാം അബദ്ധമാകുന്ന തരത്തിലേക്കുള്ള വീഴ്ചകളാണ് അതിനെ നേരിടാൻ എന്തെങ്കിലും ചെയ്യണം ജനവികാരം എതിരായെന്ന് സി പി എമ്മിനറിയാം ജനവികാരം കൃത്യമായി അളക്കുന്ന പാർട്ടിയാണ് സി പി എം ജനവികാരം എതിരായപ്പോൾ അതിനെ നേരിടാൻ കണ്ടെത്തിയ നമ്പറുകളും ചീറ്റിപ്പോകുന്നു സാധാരണഗതിക്ക് പലപ്പോഴും ഇത്തരം നമ്പറുകളിലാണ് പിടിച്ചു നിൽക്കുന്നത് കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കേസെടുക്കാനൊക്കെയുള്ള തീരുമാനം വലിയ ഗുണം ചെയ്തു ആ ആരോപണത്തിൻ്റെ മുനെ ഉടിക്കുന്നതിനെ ഏറ്റവും സഹായം ചെയ്തത് അതായിരുന്നു അത്തരത്തിൽ രണ്ട് തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു അത് രണ്ടും പാളിപ്പോകുന്നു ഒന്ന് വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആലോചനയാണ് വാസ്തവത്തിൽ ആയുധങ്ങളുമായി വിമാനത്തിൽ കയറി എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമായി തോന്നുന്നു അത് ചീറ്റിപ്പോയി വിശ്വാസികൾ നഷ്ടപ്പെട്ട് ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണ് ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരുന്നു തല്ലി ഇ പി ജയരാജനാണ് മുഖ്യമന്ത്രി സ്ഥലത്തും ഉണ്ടായിരുന്നില്ല അതങ്ങ് ചീറ്റിപ്പോയപ്പോഴാണ് എന്നിട്ടും തീരുന്നില്ല വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വിമർശന വിധേയനാവുന്നു മുഖ്യമന്ത്രി മകൾക്കെതിരെ നിയമസഭയിൽ ഉണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളുമായി മാത്തിക്കുഴനാടൻ രംഗത്ത് വരുന്നു അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഉടനടി എ കെ ജി സെൻ്ററിന് നേരെ ആക്രമണം അഴിച്ചു കൊടുക്കുന്നു ഒരു ഏറുപടക്കം ഏതോ ഒരുത്തിനെ കൊണ്ട് എറിയിപ്പിച്ചിട്ട് ബോംബാണെന്ന് കള്ളം പറയുന്നു ഏറുപടക്കം എറിഞ്ഞത് സ്വന്തക്കാരായതുകൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിയാതെ വരുന്നു അതോടെ അതും ചീറ്റിപ്പോകുന്നു അതായത് ഒന്നിനു മേൽ ഒന്നായി ഉഡായ്പ്പകളെല്ലാം പൊളിയുന്നു ജനവികാരം എതിരാകുന്നു അതിനെ നേരിടാൻ എടുത്ത ഉടായ്പകൾ അതിനേക്കാൾ മോശമായി മാറുന്നു ഈ ഒരു അവസ്ഥയാണ് ഞാനിതാന്ന് പറയുന്നത് പിണറായി സ്വത്തിൻ്റെ അന്ത്യകുദാശയാണ് അതായത് വളരെ പതിനഞ്ച് വർഷം പിണറായി വിജയൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശയം അത് പത്ത് വർഷത്തേക്ക് അധികാരത്തിലെത്തിയെങ്കിലും അത് നിലനിൽക്കുന്നില്ല ഒരു പക്ഷേ അവശേഷിക്കുന്ന നാല് വർഷം കൂടി ഭരണം തുടരാതെ തന്നെ പിണറായിക്ക് പടിയിറങ്ങിപ്പോവേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്